ഈ മഹാസംഭവത്തിൽ അധ്യക്ഷസമിതി വഹിച്ച് ഏറെക്കുറെ വിശദമായി രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ച നമ്മുടെ എല്ലാം തന്നെ പ്രിയങ്കരനായ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജസ്വനായ അധ്യക്ഷൻ എൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ ഇന്നത്തെ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന കൊണ്ട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള ഞാൻ ഏറെ ആദരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമന്വയ നേതാവ് പല ഘട്ടങ്ങളിൽ ഗവർണർ പദവി അടക്കം മന്ത്രി പദവി അടക്കം അലങ്കരിച്ച സമാരാധ്യനായ ശ്രീമൻ കെ ചന്ദ്രനാരായണൻ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ എന്നോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യുമേൽ അന്ന് വിദ്യാർത്ഥി പ്രതിനിധിയായി സജീവമായി എന്നോടൊപ്പം പ്രവർത്തിച്ച പ്രമുഖ പ്രഭാഷകൻ മുസ്ലിം ലീഗിന്റെ സമ്മാനത്തിന് നേതാവ് ശ്രീമാൻ കെ എൻ കാദർ പാർലമെന്റിൽ മൂന്ന് വട്ടം എന്റെ സഹപ്രവർത്തകരായിരുന്ന നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സാർത്ഥകമായി നയിച്ചു കൊണ്ടുപോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമാൻ വി എസ് വിജയരാജൻ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള എത്രയും പ്രിയപ്പെട്ട കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ പി എം സുരേഷ് ബാബു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ എന്റെ യൂത്ത് കോൺഗ്രസിന്റെ അംഗത്ത് ഞാൻ അധ്യക്ഷനായ സമയത്ത് ഈ ജില്ലയുടെ അധ്യക്ഷൻ കൂടിയായിരുന്ന ശ്രീമാൻ സി വി ബാലചന്ദ്രൻ, ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ആദരണീയ നേതാക്കന്മാർ ശ്രീമാൻ മാരക്കാട്, ശ്രീ കരിയൻ സാഹിബ്, ശ്രീമാൻ പൗലോസ്, ശ്രീ കബീർ മാസ്റ്റർ, ശ്രീ കെ ചന്ദ്രൻ, ശ്രീ ഹമീദ് സാഹിബ്, ശ്രീ കലാധൻ, ശ്രീ രാജേന്ദ്രൻ നായർ, ശ്രീ ചന്ദ്രൻ, ശ്രീ ശിവരാജേഷ്, ശ്രീ സി പി മുഹമ്മദ്, ശ്രീ ഷാഫി പറമ്പിൽ, ശ്രീ ഹംസ, ശ്രീമാൻ രാമസ്വാമി, ശ്രീമതി തുളസി അടക്കം വേദിയിൽ ഹോസ്റ്റായിട്ടുള്ള വിശിഷ്ട നേതാക്കന്മാരെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അങ്ങേയറ്റം സന്തോഷത്തോടും അതിലെ അഭിമാനത്തോടും കൂടിയാണ് ഇത്തരം ഒരു മഹാസമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഞാൻ ഈ സദസ്സിൽ ചടങ്ങിലായിട്ടുള്ളത്. ബഹുമാന്യ ശ്രീമാൻ ശ്രീകണ്ഠൻ ഇന്ദിരാഗാന്ധിയുടെ 34-ാമത് ചരമ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജില്ലയിൽ നടത്തുന്ന പരിപാടിയെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നോട് ഏറെക്കുറെ വിശദമായി സംസാരിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും രക്തസാക്ഷിയായ നമ്മുടെ രാഷ്ട്രത്തിന്റെ നായികയെന്ന ഇന്ദിരാജിയുടെ ചരമ വാർഷികം വളരെ സമുചിതമായ രൂപത്തിൽ ആചരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലായിടത്തും തകൃതിയേറ്റ പരിപാടികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്നാൽ എല്ലാം തന്നെ വിഭിന്നമായിക്കൊണ്ടാണ് നമ്മുടെ പാലക്കാട്ട് ഇതുപോലെയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ തീരുമാനിച്ചത്. ഞാൻ അദ്ദേഹത്തെ ഹൃദയമായി അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീമാൻ ശ്രീകണ്ഠൻ നമ്മുടെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി അവരോധിക്കപ്പെട്ട ശേഷം നവനമ്പുകളായ പരിപാടികളുമായി കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ചൈതന്യം പകർന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
നമ്മുടെ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തിലൂടെ മാതൃകയായിട്ടുള്ള ഒരു ജില്ല എന്ന രൂപത്തിൽ ജില്ലയെ വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമകരമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സംഘാടക വൈഭവത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഞാൻ ഈ മഹാസമ്മേളനത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ജില്ലയെ കോൺഗ്രസിന്റെ കരുത്തുറ്റ ഒരു ജില്ലയായി കഴിഞ്ഞകാല പ്രതാപത്തിലേക്ക് ഈ ജില്ലയെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രത്യാശ ആരെങ്കിലും ഈ ജില്ലയെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥി ജീവിതകാലം മുതൽ ഈ ജില്ലയുമായി ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിൽ ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് സീറ്റ് ഇവിടെ നിന്ന് ലോകസഭയിലേക്ക് നേടുക എന്നത് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും ലക്ഷ്യമെന്ന് ഞാൻ ആമുഖമായി പറയട്ടെ. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1977 എങ്ങനെയാണോ ചരിത്രത്തിൽ ആദ്യമായി 20 ലോക്സഭാ സീറ്റിൽ 20 സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ കക്ഷിയും വിശ്വസിക്കാണ്ടമായി നമ്മുടെ കൈകളിലേക്ക് അത് കൊണ്ടുവന്നത് എങ്കിൽ ആ ചരിത്രത്തിന്റെ ആ സ്മരണ നമ്മുടെ മനസ്സിൽ ഉയർത്തിക്കൊണ്ട് തന്നെ ആ ചരിത്രം ആവർത്തിക്കാൻ വേണ്ട നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് ഞാൻ ആത്മമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒത്തുപ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി കണ്ടാൽ ആ ചരിത്രം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വാസികളിക്കുണ്ട്. അത്രയേറെ കലുഷിതമായ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതിലേറെ സങ്കീർണമായ കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങളെല്ലാം തന്നെ ആഗ്രഹിക്കുന്ന ഒരു പരിവർത്തനമാണ്, ജനങ്ങളെല്ലാം തന്നെ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ് എന്ന് ഞാൻ ആമുഖമായിട്ടുള്ള സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട്ടെ മണ്ണിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ആ പാലക്കാട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായങ്ങൾ എത്തിച്ചേർത്ത ഒരു ജില്ല എന്ന് ഞാൻ പറയട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള ഘടകം സ്ഥാപിക്കപ്പെട്ട ശേഷം ഒന്നാമത്തെ സംസ്ഥാന സമ്മേളനം കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്തിയത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണെന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിന് കഴിഞ്ഞ് രണ്ടാമത്തെ സമ്മേളനം 1923 അതും നടന്നത് ഈ പാലക്കാട്ട് മണ്ണിലാട് എന്ന് ഓർക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മഹനീയമായ പാരമ്പര്യം ഈ ജില്ലക്കുണ്ടെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ 133 വർഷക്കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു മലയാളി മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായി ഇന്ന് വരെ അവലോകിക്കപ്പെട്ടത് ഓർക്കുമ്പോൾ അത് മറ്റാരുമല്ല ഈ പാലക്കാട്ടുകാരനായിട്ടുള്ള ശ്രീമാൻ നമുക്കറിയാവുന്ന സർ സി ശങ്കർ നായരായിരുന്നു. അതൊക്കെ ആയിരുന്നു ഓർക്കേണ്ടായിരുന്നു. അതൊരു മഹാനായ കെ പി കേശവമനും കുട്ടിമാളവുമാ തുടങ്ങിയിട്ടാളുകൾ ഇതൊക്കെ പുറമെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒക്കെ തന്നെ പ്രതീകമായിട്ടുള്ള ടി ആർ കൃഷ്ണസ്വാമി അയ്യർ തുടങ്ങിയിട്ടുള്ള മഹാനന്മാരായ ഒരുപാട് നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത മണ്ണാണ് ഈ മണ്ണ് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ വി പി മേനോൻ ഈ നേതൊരു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ മഹാന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് എന്ന് പത്തു വെച്ചു തന്നെ ആ മഹാനായ നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ച നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ വേണ്ടി കഠിനോദ്ധാനം ചെയ്തിട്ടുള്ള ശ്രീമാൻ വി പി മേനോൻ അദ്ദേഹത്തിന്റെ ജന്മം കൊടുത്ത മണ്ണും ഈ മണ്ണാണ് എന്ന് ഞാൻ പറയട്ടെ. അങ്ങനെയുള്ള ഉജ്ജ്വലമായ പാരമ്പര്യങ്ങളിൽ മണ്ണാണ് പാലക്കാട്ട് മണ്ണ് എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ആ മണ്ണിൽ ഇത്തരം ഒരു മഹാസമ്മേളനങ്ങൾക്ക് നടത്താൻ സാധിച്ചു വരുമ്പോൾ ആ മഹാസമ്മേളനത്തോടെ കോൺഗ്രസ് തിരിച്ചു വരവ് അത് ഈ സംസ്ഥാനത്ത് സാധ്യതമാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരു ആഹ്വാനം, അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നമ്മുടെ ആവേശപൂർവമായിട്ടുള്ള ആഹ്വാനം, അത് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായിട്ട് ചെവിക്കൊള്ളുമെന്ന ഉറച്ച വിശ്വാസം എനിക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല. ആ ഇന്ദിരാഗാന്ധി 1982 ജനുവരി മാസം 13 ഇവിടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സൂചിപ്പിച്ച പോലെ തന്നെ കല്ലേക്കുളക്കര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിൽ അവർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവർ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ പോയത് എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ദിരാഗാന്ധി മഹാനായ പണ്ഡിറ്റ് ഉണ്ടാകുന്ന ഉയർത്തിപ്പിടിച്ച
മതനിരപേക്ഷ തത്വങ്ങളുടെ വക്താവായതുകൊണ്ട് ആരാധനീയമായി ആ ക്ഷേത്രത്തിന് ഇതിനകത്തൂടെ സന്ദർശനത്തിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് വിശ്വസിക്കാൻ എനിക്ക് നിർവാഹമില്ല. പക്ഷേ ആ ഇന്ദിരാഗാന്ധി ആ ക്ഷേത്രത്തിലേക്ക് പോകാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ ഇവിടെ പറയുകയുണ്ട്, അവിടെ വിഗ്രഹമായി വെച്ചിരിക്കുന്ന രണ്ട് കൈകൾ അത് നിർഭയതയുടെ ചിഹ്നമാണ്, അതോടൊപ്പം തന്നെ സുരക്ഷിതത്വത്തിന്റെ ചിഹ്നമാണ് എന്ന് മനസ്സിലാക്കി പോയ ശേഷം പ്രതീകാത്മായി തന്നെ കാണണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ അങ്ങോട്ട് പോയത് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ആ പ്രതീകം തനിക്ക് ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുരാണം അത് പഠിച്ചപ്പോൾ അതെനിക്ക് പ്രചോദനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഇന്ദിരാഗാന്ധി പിന്നീട് സൂചിപ്പിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. നിസ്സഹായയായ പാർവതിയുടെ അന്നത്തെ അവസ്ഥ തന്നെയായിരുന്നു അന്ന് പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും പരിചരിച്ച ഇന്ദിരാഗാന്ധിയുടെ ചിത്രമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലത്ത് അവർ കോളേജുകളിലേക്ക് പോകുന്നു, സഹപ്രവർത്തകന്മാരുടെ കൈവിട്ടു. അങ്ങനെയുള്ള വിഷമകരമായ ചുറ്റുപാടിൽ ചരിത്രം തന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ വെല്ലുവിളിയെ അവർ നെഞ്ചോട് ചേർത്ത് ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തുകൊണ്ട് ആ വെല്ലുവിളി അവസരമാക്കി മാറ്റാൻ വേണ്ടി ഇന്ദിരാഗാന്ധി പരിശ്രമിച്ചത് നമ്മളൊക്കെ തന്നെ ഓർമ്മിക്കാനായിട്ടുണ്ട്. അതുപോലെയുള്ള ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തമാണ് മുഹൂർത്തമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട എന്റെ സ്നേഹിതൻ ശ്രീകണ്ഠൻ ഈ യാത്രയിൽ കൊടുത്ത പേര് മതനിരപേക്ഷ സന്ദേശ യാത്ര എന്നാണ്. ആ മതനിരപേക്ഷ തത്വങ്ങളെ കുറിച്ച് നാം പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട പിതാവ് പണ്ഡിറ്റ് ജവഹർലാലിനെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കാതെ കടന്നുപോകാൻ സാധ്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മതേതരത്വം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഇന്ത്യൻ ജനതയ്ക്ക് ആ മതേതരത്വത്തിന്റെ അപാരമായ സാധ്യത എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഇന്ത്യൻ ജനതയ്ക്ക് ഈ നാട്ടിലെ സംസ്കാരം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ബഹുസ്വരത, നമ്മുടെ മതേതരത്വം അത് കണ്ണിന് കൃഷ്ണമണി പോലെ കാത്ത് സംരക്ഷിക്കണമെന്ന് ഇന്ത്യൻ ജനതയെ നോക്കി പറഞ്ഞ മഹാനായ നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നെഹ്റുവിന്റെ മകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സന്ദർഭത്തിൽ 1976 കാലത്താണ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ പരമാധികാര രാജ്യമാണ് എന്ന നമ്മുടെ പ്രിയാമ്പലിൽ പറഞ്ഞ കാര്യത്തിന് ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണെങ്കിൽ വേണ്ടി തീർക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി തീരുമാനിച്ചെന്ന് ഓർക്കുമ്പോൾ ആ മതേതരത്വത്തിന് ഇന്ദിരാഗാന്ധി നൽകിയ സംഭാവന നിസ്സാരമല്ല. ഭരണഘടനയിൽ പോലും മാറ്റം വരുത്തിക്കൊണ്ടാണ് 1976 കാലത്ത് മതേതരത്വം എന്ന പദം നമ്മുടെ ഭരണഘടനയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം തന്നെ ആവേശം പകർന്നുകൊണ്ട് അത് എഴുതിച്ചേർത്തതെന്ന് ഓർക്കേണ്ടത്. ആ മതനിരപേക്ഷ ഇന്ത്യ ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ തന്നെ ഈ രാജ്യത്ത് ആളുകൾക്ക് പഠിപ്പിച്ചെടുത്ത ഇന്ത്യ ആ മതനിരപേക്ഷതയും മതപരമായ ഐക്യത്തിന്റെയും എല്ലാം തന്നെ സമൂഹത്തെ ഭാവമായിട്ടുള്ള ഇന്ത്യ ആയി ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവം ചിന്തിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ആ രാജ്യത്ത് നരേന്ദ്രമോദിയെപ്പോലുള്ള ഒരു ഭരണാധികാരി എങ്ങനെ പ്രധാനമന്ത്രിയായി എന്നതിനെ കുറിച്ച് ഒരു ആത്മപരിശോധന നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അറിയാം നമുക്കെല്ലാം തന്നെ 2014 എങ്ങനെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരിക്കലും അദ്ദേഹം അധികാരത്തിൽ വരാൻ പാടില്ലായിരുന്നു. 2002 ഗുജറാത്തിൽ നടന്ന കലാപത്തിൽ ഏതാണ്ട് 3000 ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവരെ വംശീയമായ കൊലപാതകത്തിൽ വിജയമാക്കി എന്ന് പറഞ്ഞത് കോൺഗ്രസുകാരായ നമ്മളല്ല, മറിച്ച് അന്നത്തെ ADGP ആയിരുന്ന മലയാള എക്സ്മാർ ശ്രീകുമാറിന്റെ പുസ്തകത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. ഇത് സംബന്ധമായി നടത്തപ്പെട്ട പഠനങ്ങളിലൊക്കെ തന്നെ ആയിരക്കണക്കായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂട്ട കൊലക്ക് വിധേയമാക്കിയിട്ടുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റാണ് നരേന്ദ്രമോദി എന്ന് വിധിയെഴുതിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ആ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നത് എങ്ങനെയാണ് നമ്മൾ ആലോചിച്ചു നോക്കണം. ജനാധിപത്യ മതേതര ശക്തികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഭിന്നിപ്പിന്റെ ഫലമായി അദ്ദേഹം അധികാരത്തിലേക്ക് വന്നു എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് അത്തരം ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്? ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ പറയട്ടെ, ഈ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു മതേതര ജനാധിപത്യ
ഇടതുപക്ഷ മുന്നണി ഈ രാജ്യത്ത് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കൊട്ടിയെടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിഷേധാത്മാമായ നിലപാട് അവരാണ് സ്വീകരിച്ചതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചപ്പോൾ ഈ രാജ്യത്ത് 31% വോട്ടുകൾ മാത്രം നേടിയ NDA സഖ്യം, BJP സഖ്യം, ആ സഖ്യം അധികാരത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിന്റെ ആകസ്മികത എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് രാഗബുദ്ധിയോടുകൂടി നമുക്കത് വിലയിരുത്താൻ സാധ്യമല്ല എന്ന് പറയുന്നു. നമുക്ക് പറ്റിയൊരു കൈത്തറ്റ് ചരിത്രത്തിന് പറ്റിയ ഒരു പരിപാടി മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് അടിപൊളിയിട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ നോക്കി ഞാൻ സംസാരിച്ചു. പ്രത്യേകിച്ച് എന്റെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നോക്കിയാണ് ഇക്കാര്യം പറഞ്ഞത്. ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന വിപത്ത് അത് എത്ര വലുതായിരിക്കും എന്നതിനെ കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു ഞാൻ സമർപ്പിച്ചു നോക്കുന്നു. ആരും അന്നത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ആർക്കും യാഥാർത്ഥ്യബോധത്തിന്റെ പ്രശ്നങ്ങളെ വിലയിരുത്താൻ സാധിച്ചില്ല. ഇപ്പോൾ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഗൗരവപൂർവ്വം രാജ്യത്തെ ആളുകളെ വിലയിരുത്താൻ വേണ്ടി തയ്യാറാകണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് നമ്മുടെ മതേതരത്വം അത് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സഹിഷ്ണു രാഷ്ട്രീയമായിരുന്നു ഇന്ത്യ രാജ്യം എപ്പോഴും വർത്തിപ്പിടിച്ചത്. ആ സഹിഷ്ണു രാഷ്ട്രീയം തകർന്നിരിക്കുന്നു. അസഹിഷ്ണുത കൊടികുത്തിയുമായിരുന്നു ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ആദിവാസികളും ഹരിതനങ്ങളും അടക്കമുള്ള ഈ രാജ്യത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ഉള്ളതെന്ന കാര്യം ഡൽഹിയിൽ ദീർഘവർഷക്കാലമായി ജീവിക്കുന്ന ഒരാളുടെ രൂപത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ അറിയാവുന്ന പോലെ തന്നെ ഗോമാംസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ രാജ്യത്തെ BJPയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. എന്റെ കൂടെ ജോലി ചെയ്ത ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനും കുടുംബവും ആ സംഭവം കഴിയുന്നതുവരെ എന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാനുണ്ട് അവർ തയ്യാറായിട്ടില്ലാത്ത കാര്യം ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ ഈ സദസ്സിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഈ വീട്ടിന്റെ വെളിയിലേക്ക് നിങ്ങളെ പറഞ്ഞേക്കരുത്, ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, അക്കരാക്കിന് സംഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഭീതിയുണ്ട്. പുറത്തു പോകുമ്പോൾ ഈ രാജ്യത്തെ ഹൈന്ദവ ഫാസിസ്റ്റ് സംഘടനയിൽപ്പെട്ട ആളുകൾ ഞങ്ങൾ നോക്കിക്കൊണ്ട് പലപ്പോഴും ആക്രോശിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രോദനം നടത്തിയത് ഞാൻ ഈ സന്ദർഭത്തിൽ നോക്കുന്നു. അതൊരു ശരാശരി ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ വികാരമാണ് എങ്കിൽ അത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വികാരം എന്ന് ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് അവസ്ഥ. ആക്രമണ സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യയിൽ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ അവർക്കെല്ലാത്തിന് ഒരു മതനിരപേക്ഷ അക്ഷത്തിൽ അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാക്കാൻ ആർക്കാണ് സാധിക്കുക? ഗൗരവം ഞാൻ പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മാത്രമാണ് ആക്രമണ സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വ ബോധം പറയട്ടെ. 4 വർഷക്കാലം കടന്നുപോയ ശേഷം ഈ രാജ്യത്തെ സ്ഥിതി എന്താണ്? ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ ഇന്ന് കാലത്ത് ഗവൺമെന്റിന്റെ നടപടികൾ മാത്രം വെച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക രംഗം എത്ര തകർന്ന് തരിപ്പണമായി എന്നതിനെ കുറിച്ച് ഞാൻ വിശദമായി പ്രതിപാദിക്കേണ്ട കാര്യമില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ തന്നെ നാം ഈ രാജ്യത്ത് ഉണ്ടാക്കിയ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ തകർത്തു എന്ന് മാത്രമല്ല, ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ അടക്കമുള്ള ആളുകൾ ഗവൺമെന്റ് എന്താണോ പറയുന്നത് ആ തീരുമാനം അനുസൃതമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നതെന്ന് വരുമ്പോൾ ആ റിസർവ് ബാങ്കിന്റെ ഗവർണർ ഏതൊരു ഗവർണറെയാണോ നിങ്ങൾ കൊണ്ടുവന്ന് പ്രശ്നിച്ചത് അദ്ദേഹത്തിന് പോലും ഒരു സ്വച്ഛത മുഖത്തോടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് വരുമ്പോൾ ഈ രാജ്യത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം ചുരുക്കിയിട്ടുണ്ട് എന്ന് വരുമ്പോൾ ഈ രാജ്യത്തിന്റെ അവസ്ഥ അതിനപ്പുറം എന്തുണ്ട് എന്ന് ഞാൻ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യം ആകെ തകർത്തിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോയ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാത്തിന്റെ അധികാരം ഒഴിഞ്ഞ കാര്യം ഓർക്കേണ്ടത്. ലോകമുള്ള അസൂയയോടുകൂടിയാണ് ഇന്ത്യ രാജ്യത്തെ നോക്കിക്കണ്ടത്. ആ സമ്പദ് വ്യവസ്ഥ ഇന്ന് തനിപ്പടമായിരിക്കുന്നു മാത്രമല്ല, ഇന്ത്യയെ നോക്കിക്കൊണ്ട് ഇന്ത്യ ഓരോ ദിവസവും പുറകോട്ട് പോകുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉച്ചുകൂപ്പാണ് ഞാൻ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ഓർക്കുന്നത്. ഈ രാജ്യത്ത് 14 ബാങ്കുകൾ 969, അതിനായി 980 അവർ ഈ രാജ്യത്ത് ദേശവൽക്കരിക്കേണ്ട ബാങ്കുകൾ എന്ന തന്നെ രാജ്യത്ത്
ലാഭത്തിന്റെ ലാഭത്തിനെ കുറിച്ചൊരു കാലഘട്ടമായിരുന്നു നമ്മൾ അധികാരം വിട്ടു ചുമക്കുന്ന കാലഘട്ടം വരെ തുറക്കേണ്ടായിരുന്നു. ആ ബാങ്കുകൾ ആകെ തകർന്നിരിക്കുന്നു. ഒരു ബാങ്ക് പോലും ലാഭത്തിലാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബാങ്കുകൾ തകർത്താലാണ് ഈ രാജ്യത്ത് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ കെട്ടാക്കട മണ്ഡലത്തിൽ ഉണ്ടാക്കിയത് ആരാണെന്ന് നമ്മൾ ഓർക്കുമ്പോൾ ആ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാത്തിനും അവർ തകർത്തിരിക്കുന്നു. ഞാൻ തിരഞ്ഞെടുപ്പ് ഉത്തരവാദിത്ത ബോധം പറയും. അതുപോലെ ഭരണഘടനാ നിർമ്മിതമായ സ്ഥാപനങ്ങൾ, അത് സുപ്രീം കോർട്ടാകട്ടെ, ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ചീഫ് ജസ്റ്റിസായിക്കൊണ്ട് നാലഞ്ച് ജഡ്ജിമാർ പുറത്തു വന്ന് പത്രസഭയിൽ നടത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ന്യായാസനത്തിന്റെ അതിന് അഭിമായി നിൽക്കുന്ന നമ്മുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം അഴിമതിക്കാരനാണ്, സ്വതന്ത്രപക്ഷവാദിയാണെന്ന് പറഞ്ഞാണ് ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാനാഗ്രഹിക്കുന്നു. സുപ്രീം കോടതി അവർ തകർക്കാൻ ശ്രമിക്കുന്നു. ഒരു വലിയ പരിധിയോളം അവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചു. ഇന്ത്യൻ പാർലമെന്റ്, പ്രധാനമന്ത്രി പൊതുവായിട്ട് പാർലമെന്റിൽ വരാറില്ല, വന്നാൽ കസ്റ്റമറിയായിട്ട് ഇന്നത്തെ സന്ദർഭത്തിൽ മാത്രമാണ് അദ്ദേഹം പ്രസംഗിക്കാറ്. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന് അദ്ദേഹം തീർച്ചയായിട്ടും ഭരണഘടനാപരമായി സംസാരിക്കുന്ന ഒറ്റക്കാരനോട് സംസാരിക്കാൻ തയ്യാറാകുന്ന കവിഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കാറില്ല. അദ്ദേഹം പൊതുവേദികളിൽ ജനങ്ങളെ നോക്കിക്കൊണ്ട് അച്ചാതി നാണയവാദ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രസംഗങ്ങളല്ലാതെ ആധികാരികമായി പാർലമെന്റിനെ അഭിനന്ദിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലല്ല നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കേണ്ടതായിട്ടുണ്ട്. ആ പാർലമെന്റിനെ അവർ നോക്കുകുത്തിയാക്കിയിരിക്കുന്നു. ആ പാർലമെന്റിൽ പ്രതിപക്ഷങ്ങൾ സംസാരിക്കാൻ അവസ്ഥ നൽകാത്ത ഒരു സ്ഥിതി ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ ഗൗരവം ചിന്തിക്കരുത് എന്ന് ഞാൻ പറയാനാഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചിട്ടാൽ അത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ആകട്ടെ, എം സി ആർ ടി ആകട്ടെ, അല്ലെങ്കിൽ പഠിച്ചവർണാഥരുടെ കാലത്ത് നമ്മൾ ആരംഭിച്ചിട്ടുള്ള നമ്മുടെ സംഗീത നാടക അക്കാദമി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ സ്ഥാപനങ്ങളും തച്ചുടച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മിതമായ സ്ഥാപനങ്ങൾ തകർത്തിരിക്കുന്നു. ഗാന്ധിജിയെ പോലും ഈ രാജ്യത്ത് ഒറ്റപ്പെടുത്താൻ വേണ്ടി, ഗാന്ധിജിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഗാന്ധിമം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നാഥുറാം ഗോഡ്സെയെ മാനവളം മാറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഗാന്ധിജി കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ വിനായക ദാമോദർ സവർക്കർ അദ്ദേഹം നടത്തിയിട്ടുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ വിശദമായി പാർലമെന്റ് സെന്റർ ഹാളിൽ ഗാന്ധിജിയുടെ പണത്തിന് അഭിമാനിക്കൊണ്ട് വി ഡി സവർക്കറുടെ ഫോട്ടോ വെച്ചിരിക്കുന്നു. പറയുമ്പോൾ എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്, എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത്, നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് ഞാൻ വിനീതനായിട്ട് അപേക്ഷിക്കുന്നു. മാത്രമല്ല നാഥുറാം ഗോഡ്സേക്ക് ക്ഷേത്രങ്ങൾ പണിയുന്നു. ആ ക്ഷേത്രത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ക്ഷീരധാര നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിയിരിക്കുന്നു. പറയുമ്പോൾ രാജ്യത്തിന്റെ അവസ്ഥാവശേഷം വളരെ ഗൗരവം ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ വിനീതനായിട്ട് അപേക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പോകേണ്ടത് ഈ രാജ്യത്തിന് ആവശ്യമാണ്. ഏറ്റവും ഒടുവിൽ റഫാൽ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കിക്കൊണ്ട് നടത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ നിജസ്ഥിതി അറിയാൻ വേണ്ടി രാജ്യം ആഗ്രഹിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 30,000 കോടി രൂപ രാജ്യത്തിന് നഷ്ടമുണ്ടായിരിക്കുന്നു. ആ നഷ്ടം ആർക്കാണ് ലാഭമായി കിട്ടിയെന്ന് ഓർക്കുമ്പോൾ ജീവിതമായി ഒരുപാട് രണ്ടാമത്തെ മകനായിട്ടാണ് അനിൽ അംബാനിക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ആ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് തികച്ച ഉത്തരവാദിത്ത ബോധത്തോടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് രാജ്യത്തെ നോക്കി പ്രധാനമന്ത്രിയെ നോക്കി വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഒക്കെ കാണുന്നു. പ്രധാനമന്ത്രി ഉത്തരം പറയുന്നില്ല. അവസാനം ഈ രാജ്യത്ത് ഏറ്റവും വലിയ നീതിന്യായ സഭയായിട്ടുള്ള നമ്മുടെ സുപ്രീം കോടതിക്ക് മുമ്പാകെ പബ്ലിക് ഇൻട്രസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടാണ് അതിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സുപ്രീം കോടതി 5-10 ദിവസം കൊണ്ട് പറഞ്ഞു ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും സീലി വെച്ച് വേണ്ടി ഞങ്ങൾ തരണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുത്തേണ്ടത് പ്രധാനമന്ത്രി അത് കൊടുത്തില്ല. ഇന്ന് സുപ്രീം കോടതിയിൽ സുപ്രധാനമായ മറ്റൊരു വിധി വന്നിരിക്കുന്നു. ആ വിധി എന്താണ്? യശ്വന്ത് സിൻഹ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ്, അരുൺ സൂരി എന്ന് പറയുന്ന ബി ജെ പിയുടെ മറ്റൊരു നേതാവ്, ഇവരെല്ലാം തന്നെ മുൻപ് കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിമാരായിട്ടുള്ള ആളുകളാണ്. അതുപോലെ വാജ്പേയിയുടെ മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയിട്ട് ആളുകൾ, അവർ കൊടുത്ത ഈ പറയുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് എഡ്യൂക്കേഷന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഡെൻമാർക്ക് എന്തോ ചിഞ്ചു നടിയെന്ന് പറഞ്ഞ പോലെ
എന്തൊക്കെയോ ചില സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ വിമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വില എത്രയാണ് എന്നതിനെ കുറിച്ച് സീല് വെച്ച കവറിൽ 10 ദിവസത്തിനുള്ളിൽ അത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കുക എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാപൂർവമാണ് എന്ന് സ്ഥാപിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് മാത്രം ഞാൻ പറയട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 4-5 മാസം മാത്രമേ ഇനി ആവശ്യം ഇനി ഒരു തെരഞ്ഞെടുപ്പിന് നമ്മുടെ മുമ്പിലുള്ളൂ എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് സാധിച്ചില്ല. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2019 കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിനെക്കാട്ടും സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ട് ആദ്യമായി ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവസ്ഥ രാജ്യത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ അശേഷം സംശയിക്കാനായിട്ടില്ല എന്ന് മാത്രം ഞാൻ പറയട്ടെ. രാഹുൽജി പറഞ്ഞിരിക്കുന്നു ഇത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മഞ്ഞുമലയുടെ ഒരു കഷ്ണം മാത്രമാണ് ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് രേഖകൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അഴിമതിപൂർണമായ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണെന്ന് സ്ഥാപിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഞങ്ങൾക്ക് അതെല്ലാം തന്നെ രാജ്യത്തിന് ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് എന്ന് ഞാൻ ഇവിടെ പറയാനാണ്. ദൈവമായി ഞാൻ ആ കാര്യങ്ങളിലേക്ക് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെന്റ് മോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പ്രതീകാത്മകമായിട്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു നോക്കണം. സാധാരണ രാഷ്ട്രപതി പോലെ വിശാലമായ ഹാളിൽ വെച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. 2 തവണ ഞാൻ മന്ത്രിയായ സമയത്തൊക്കെ തന്നെ ആ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചത് ആ രാഷ്ട്രപതി പോലും ഏറ്റവും വിശാലമായ മുറിവല്ലായിരുന്നെങ്കിൽ അതിൽ നിപുണമായിട്ടുണ്ടാണ് 2014 നരേന്ദ്രമോദി പാർലമെന്റിലെ വിശാലമായ നമ്മുടെ ആ മുറ്റം ഉപയോഗിച്ചുകൊണ്ട് ആ വലിയ പുറത്തെ വേദി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി തയ്യാറായി. ആ ചടങ്ങ് നമ്മളൊക്കെ തന്നെ ടെലിവിഷൻ കണ്ടതാണ്. ആ ചടങ്ങിൽ സംബന്ധിക്കാത്തത് ആരാണ്? നമ്മൾ ചിന്തിക്കണം. പ്രധാനമന്ത്രി മധ്യത്തിലിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇന്ത്യയിലെ കാഷായ വസ്ത്രധാരികളായിട്ടുള്ള ഒരുപാട് വിവാദ പുരുഷന്മാരായിട്ടുള്ള സന്യാസമാണ് ഒരു വലിയ വിഭത്തായിരിക്കുന്നത്. മറുഭാഗത്ത് ആരാണ് ഇരിക്കുന്നത്? ഇന്ത്യയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അധികൃതമാരായിട്ടുള്ള ആളുകൾ അവരുടെ പട്ടിക്ക് രാഷ്ട്രപതി ഭവനിലേക്ക് പ്രവേശനമില്ല ഒറ്റക്കാരം കൊണ്ട് പട്ടി ഒഴികെ ബാക്കി എല്ലാവരും ആ ചടങ്ങിൽ സംബന്ധിക്കാൻ വന്നത് കാര്യം. അതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റ് നോക്കിക്കൊണ്ട് നമുക്കറിയാം ഈ ഗവൺമെന്റിന്റെ ദിശ എങ്ങോട്ടാണ്, ഈ ഗവൺമെന്റ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ഈ രാജ്യത്തെ ഒരു ഹൈന്ദവ രാഷ്ട്രമായിട്ട് പരിവർത്തനപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ആദ്യത്തെ പ്രഖ്യാപനമായിട്ടാണ് ആ ചടങ്ങിനെ നോക്കിക്കാൻ സാധിക്കുന്നത്. ഈ ഗവൺമെന്റ് സാമ്പത്തിക സമീപനം എന്തായിരിക്കും അതിന്റെ തെളിവാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ കുത്തര കുടുംബങ്ങളെ ഈ പറയുന്ന പ്രധാനമന്ത്രി വന്നു വസ്തിരുത്തിക്കൊണ്ട് ആ സത്യപ്രതിജ്ഞ നടന്നത് എന്ന കാര്യമൊക്കെ. അത് കഴിഞ്ഞ് 4 രൂപയും ഉണ്ടായിട്ടുള്ള നടപടികളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കള്ളപ്പണം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇന്ന് വരെ ഒന്നും കൊണ്ടുവന്നില്ല. ആ കള്ളപ്പണം കൊണ്ടുവന്ന് നമ്മുടെയൊക്കെ തന്നെ അക്കൗണ്ടുകളിൽ നാം അറിയാതെ 15 ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞില്ല. എന്തുണ്ടായി? അത് ഡിമോണിറ്റൈസേഷൻ. നമുക്കെല്ലാം അറിയാവുന്ന നോട്ട് നിരോധനം. ആ നോട്ട് നിരോധനം കൊണ്ട് നമുക്ക് ഈ രാജ്യത്തെ കള്ളപ്പണം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചു. ആ പണമെല്ലാം തിരിച്ചു വന്നു എന്ന് മാത്രമല്ല രാജ്യത്തെ ജനങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ജി എസ് ടി പരിഷ്കാരം കൊണ്ടുവന്നു. ആ പരിഷ്കാരത്തിന്റെ ഫലമായിട്ട് ഈ രാജ്യത്ത് എല്ലാ വ്യവസായങ്ങളും തകർന്ന അവസ്ഥാവശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യാതൊരു ഭാവനയും ഇല്ലാത്ത തരത്തിൽ സാമ്പത്തിക രംഗത്ത് വികലമായ കാഴ്ചപ്പാടുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റിൽ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട രാജ്യത്തിന്റെ ആവശ്യമാണ്. ഒരിക്കലും ബി ജെ പിയുടെ ഗവൺമെന്റ് നാളെ അധികാരത്തിൽ വരാൻ പാടില്ലാത്ത ഒരു സ്ഥിതി ശ്രദ്ധിക്കാൻ വേണ്ടി കോൺഗ്രസ് ഇല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധ്യമല്ല എന്ന് ഞാനിവിടെ പറയുന്നു. പക്ഷേ നമ്മുടെ നരേന്ദ്രമോദിയെ പോലെ തന്നെ ഇവിടെയും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു നമുക്ക് ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യം ഉണ്ടാകണമെന്ന കാര്യം. തൃമണിയിലെ ആളുകൾ അത് പറയുന്നു. പാർട്ടിയുടെ സെക്രട്ടറി സീതാറാം യെച്ചൂരി അത് പറയുന്നു. സമൃദ്ധരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ അറിയുന്നു, അത് പറയുന്നു. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹം മാത്രം പറയുന്നു കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. കോൺഗ്രസ് ആരുടെ മണ്ണിൽ കുഴിച്ചു കൊടുക്കുന്ന പഴയ മുദ്രാവാക്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ
ഇപ്പോൾ നിറഞ്ഞിട്ടില്ലെങ്കിൽ ആ കോൺഗ്രസ് വിരോധത്തിന് തലമുറകളുടെ മോചിതരാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒറ്റ കാരണം കൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാത്രം ഇവിടെ നമ്മൾക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ ആ ഇടതുപക്ഷ മതേതര ഐക്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇടം കൊല്ലുകയും അത് പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം നമ്മൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിലും അദ്ദേഹത്തിന് എല്ലാ കാലത്തും ബി ജെ പിയുമായിട്ട് നല്ല ബന്ധമാണ് എന്ന കാര്യം ഒക്കെ എല്ലാ കാലത്തും മാർക്സുമായിട്ട് അദ്ദേഹത്തിന് ബന്ധം വരുന്നെന്ന കാര്യം ആർക്കാണ് അറിയാത്തത്? ചരിത്രം നിങ്ങൾക്കെല്ലാം തന്നെ ഓർമ്മ ഉണ്ടാക്കുന്നത് വിശ്വസിക്കുന്നു. ഓർമ്മ ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അക്കാര്യത്തെ കുറിച്ച് പറയാറ്. 1977 കാലം ആരും മറന്നു പോകരുത്. ആ കാലത്താണ് ഈ രാജ്യത്ത് ജനസംഘത്തെ നേതാവായ അടൽ ബിഹാരി വാജ്പേയി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, കേരളത്തിൽ സമർത്ഥനായ പാർട്ടിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി എ എം നമ്പൂതിരിപ്പാട്, ജോർജ് ഫെർണാണ്ടസ് അടക്കമുള്ള ആളുകൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് വേദി എന്ന് പറഞ്ഞു വെച്ചതിന്റെ കാര്യം നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ സാധിക്കുമോ? അവർക്ക് മുമ്പും ബന്ധമുണ്ടായിട്ടുണ്ട്, അതിനുശേഷവും ബന്ധമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് പറയുന്നു. 1977 കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുമെന്ന കാര്യം എനിക്കറിയാം. അദ്ദേഹത്തോട് ഞാൻ പറയട്ടെ, 77 ഞങ്ങൾ കൂട്ടുപറമ്പിൽ മത്സര സമയത്ത് അങ്ങനെ സഹായിക്കാൻ വേണ്ടി അന്നത്തെ ജനസംഘത്തെ നേതാക്കന്മാർ അങ്ങക്ക് വേണ്ടി വോട്ട് ലഭിച്ച കാര്യം അങ്ങേക്ക് മറച്ചു വെക്കാൻ സാധിക്കുമോയെന്ന് ഒരു വെല്ലുവിളിയോട് കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇല്ല എന്ന് മാത്രമല്ല, പ്രത്യേകമായ ഭാരമായിട്ടാണ് അന്ന് ഉദുമയിൽ മത്സരിച്ച അന്നത്തെ ജനസംഘത്തിന്റെ നേതാവ് ശ്രീമാൻ കെ ജി മാരാർ വിജയിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കന്മാർ, അന്നത്തെ യുവ നേതാക്കന്മാരെ തമ്മിലാക്കും അവരെല്ലാം തന്നെ അങ്ങോട്ട് പോയിട്ട് വോട്ട് പിടിച്ച കാര്യം ആർക്കെങ്കിലും മറക്കാൻ സാധിക്കുമോ? ഞാൻ വിനീതരായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു പഴയകാല കഥയാണെങ്കിൽ ഇപ്പോഴത്തെ കഥയത്താണ് ഈ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ഈ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി പോയത് നമ്മൾ ഒക്കെയുണ്ട്. ആ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ആ മുഖ്യമന്ത്രി എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമാനമായി കൊടുത്തത്? ആരുമുള്ള കണ്ണാടി ഹിന്ദുമത വിശ്വാസികളുണ്ട്. ആ കണ്ണാടിയുമായി ഐതിഹ്യമെത്താണ്? ആർക്കെങ്കിലും ആരുമുള്ള കണ്ണാടി കൊടുക്കുന്നു എന്ന് വന്നാൽ അതിനർത്ഥം സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ആറന്മുള കണ്ണാടി കൊടുക്കുക. ആ ആറന്മുള കണ്ണാടിയാണ് നരേന്ദ്ര ദാമോദര മോദിക്ക് അദ്ദേഹം കൊടുത്തതെന്ന് പറയുമ്പോൾ ആ നരേന്ദ്ര ദാമോദര മോദി സർവൈശ്വര്യങ്ങളോടുകൂടി വാഴട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ നമ്മുടെ മുഖ്യമന്ത്രി യാത്ര ഒരു കണ്ണാടി കൊടുത്തത്? നോക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കേരളാവസ്ഥ പത്രസഭയിൽ നോക്കണം എന്തൊരു പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊരു മാന്യം. എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഇത് എന്റെ ഓഫീസായി തന്നെ കാണരുത്, അങ്ങയുടെ വീടായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായങ്ങളെല്ലാം മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ആ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ആദ്യമായി ഒപ്പിട്ട ഫയൽ ഏതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം. അദ്ദേഹം തിരുവനന്തപുരത്തെത്തി ഒരു മണിക്കൂറിനുള്ളിൽ ഒപ്പ് വെച്ച ഫയൽ, പ്രിയപ്പെട്ട കാതൽ വിളിക്കുന്നുണ്ട്, അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണ്, പരിശോധിച്ചു നോക്കണം. അദ്ദേഹം ഒപ്പ് വെച്ച ഫയൽ നമ്മുടെ കേരളത്തിന്റെ BJP ആയിട്ടുള്ള ഷിമാൻ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ബഹള, ലോകനാഥ ബഹളയെ നമ്മുടെ കേരള DGP ആയിട്ട് ലഭിച്ചുള്ള ഫയലാണ് അദ്ദേഹം ഒപ്പുവെച്ചത് കാര്യം മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത്തരം ഒരു മനുഷ്യനെ കേരളത്തിൽ DGP ആക്കാൻ വേണ്ടി അങ്ങനെ പ്രേരിപ്പിച്ച വിചാരണ പ്രധാനമന്ത്രിയെ കണ്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയോടെ തന്നെ ഫയൽ ഒപ്പുവെക്കേണ്ട നിങ്ങളുടെ പ്രേരക ഘടകമെന്താണ്? നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? വിശദീകരിക്കാൻ എനിക്ക് പറയാമോ? ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായ സമയത്ത് അങ്ങയുടെ വലകൈയായിരുന്ന അമിത്ഷാ അവിടെ മന്ത്രിയായ സമയത്ത് അവിടെ ഉണ്ടായ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായ പ്രമാദമായ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അന്വേഷണ ചുമതല ഉദ്യോഗസ്ഥരാണ് ബഹള എന്ന് ഞാൻ തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെ തന്നെ ഒരു പഴയ ആഭ്യന്തരകാര്യ മന്ത്രിയായിട്ട് 5 വർഷക്കാലം അന്ന് പ്രവർത്തിക്കാൻ സാധിച്ച എന്റെ കീഴിൽ നിന്ന് കുറച്ച് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അത് അന്വേഷിച്ച മനുഷ്യരാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അമിത്ഷായും അന്ന് വെള്ളമൂശാൻ വേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷായും വെള്ളമൂശാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഒരാളെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തെ കേരളത്തിൽ DGP ആക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങേക്ക് അത് അംഗീകരിക്കാതിരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടല്ലേ ആ ചെയ്തതെന്ന് ഞാൻ പറയുമ്പോൾ അതല്ല എന്ന് തെളിയിക്കാൻ അങ്ങക്ക് സാധിക്കുമെങ്കിൽ ആ വെല്ലുവിളി അങ്ങ് സ്വീകരിക്കാമേ എന്ന് മാത്രമാണ് വിനീതനായിട്ട് എനിക്ക് സന്ദർഭത്തിൽ അങ്ങോട്ട് പറയുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട മുഖ്യമന്ത്രി ഞാൻ ഈ ശിവാൻ പിണറായി വിജയനാണ് പറയുമ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. ഇത്രയും ദുർബലരായ മനുഷ്യരെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നാം കണ്ടിട്ടുണ്ട്.
ഇതുപോലെ ഇതിനകത്ത് വിടാൻ കൊടുത്താൽ മുഖ്യമന്ത്രി നാം കണ്ടിട്ടുണ്ടോ? അദ്ദേഹം തീരുമാനമെടുക്കാൻ സാധിക്കില്ല, തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ സഹപ്രവർത്തകന്മാര് അദ്ദേഹത്തിന് വിശ്വാസമില്ല, ഐഎസ്കാരൻ വിശ്വാസമില്ല, ഉത്തരവാദിത്തപ്പെട്ട ആരെയും വിശ്വാസമില്ല, തന്റെ നേരിട്ട് പോലും വിശ്വാസമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാനം ഭരിക്കുന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ആ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കാറില്ല എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കും. ഈ സംസ്ഥാനം നിങ്ങളെ ഓർക്കണം, ഒരു കലാപ മുഖ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ആരാണ് ഉത്തരവാദി. നമുക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ തന്നെ ശബരിമല സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ശബരിമലയെ ഇന്ന് ഒരു യുദ്ധഭൂമിയാക്കി മാറ്റാനുള്ള ഉത്തരവാദി അന്ന് കാരണക്കാരനാണ്. സംശയലേശമെന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിടിപ്പിക്കാനാണ് അവിടെ യുദ്ധ സമാനങ്ങൾ ചുറ്റുപാട് ഉണ്ടാക്കിയത് എന്ന് ഓർത്തി. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് അവിടെ അയോധ്യക്കാൻ വേണ്ടി ബി ജെ പിയും ആർ എസ് എസ് മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് ശക്തികളും നമ്മുടെ കേരളത്തിലെ സമാധാനപരമായ ജീവിതത്തെ എന്നേക്കുമായി കൊത്തിയെടുക്കാൻ വേണ്ടി സമഗ്രമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ക്യാരക്ടർ എടുത്ത നിലപാടുകൾ ഞങ്ങൾ ആ ദിവസമാണ് വിശ്വാസികളുടെ മുമ്പോട്ട് നിൽക്കുമെന്നുള്ള നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. ആ നിലപാടില്ലാതെ മറ്റൊന്നും കോൺഗ്രസ് എടുക്കാൻ സാധ്യമല്ല. ആ നിലപാട് ഉറച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ വിശ്വാസികളുടെ കൂടെ നിൽക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. കോൺഗ്രസ് ആ നിലപാടുമെടുത്ത എത്ര ദൂരവും മുന്നോട്ട് പോകുമെന്ന കാര്യം ഞാൻ ഈ സദസ്സിൽ നോക്കി പറയുന്നു. രാഹുൽ ഗാന്ധി നടത്തിയത് പറയുന്ന ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ പല ചാനലുകളും ഒരാഘോഷം നടത്തുകയാണ്. ഇന്ന് ഞാൻ രാവിലെ പാലക്കാട്ട് പത്രലേഖന്മാരെ കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി ഇൻഡോറിൽ നടത്തിയത് പറഞ്ഞ പ്രസ്താവനയുടെ കോപ്പി അവർ കൊടുക്കുകയുണ്ടായി. ഒരു വരിയെങ്കിലും കേരളപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുത്ത നിലപാടിലായിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചില്ല എന്നാണ് പരമാർത്ഥമെങ്കിൽ ഇരുട്ടുകൊണ്ട് ഡോട്ടിയടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമം ഈ രാജ്യം കണ്ടില്ല എന്ന് അറിയില്ല. ഞങ്ങൾ ആദ്യ അവസാനം വിശ്വാസത്തിലൂടെ ആയിരിക്കും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എടുത്ത നിലപാടും അത് തന്നെയാണ് എന്ന കാര്യം ഞാൻ ഇവിടെ ആവർത്തിച്ച് പറയാനാണ്. വിശ്വാസികളോട് മാത്രമേ ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കൂ. അത് നെഹ്റുവിന്റെ നിലപാടാണ്, അത് ഗാന്ധിയുടെ നിലപാടാണ്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതേപോലെയെന്നും എടുത്തിരിക്കുന്ന ഒരു നിലപാട് മാത്രമാണ് എന്ന് ഞാൻ വിനീതനായിട്ടൂടെ പറയട്ടെ. ഞാൻ കൃത്യമായി ഞാൻ സംസാരിക്കില്ല, നിങ്ങൾക്ക് കണ്ടാൻ അറിയാം. പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പ്രളയത്തിന് കാരണം എന്താണ്? കേവലം മഴ കൊണ്ടാണ് ഇവിടെ പ്രളയമുണ്ടായെന്ന് വിശ്വസിക്കേണ്ട മൗഢ്യം ഈ നാട്ടിലെ ആർക്കെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നില്ല. ഈ നാട്ടിലെ ഡാമുകളെല്ലാം തന്നെ അശാസ്ത്രീയമായി തുറന്നതിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ വിപത്ത് ഈ രാജ്യത്ത് ഉണ്ടായതെന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നു. അതുപോലെ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദഗ്ധന്മാരായിട്ട് ആളുകൾ അവർ പറയുന്നു. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉന്നതരായിട്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ പ്രളയത്തിലേക്ക് ആഴ്ച ഉത്തരവാദിത്തം ആർക്കാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കൂട്ടുകാർക്കുമാണ് എന്ന് ഞാൻ അർത്ഥശമിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യത്തെ കുറിച്ച് നമുക്കൊരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചുകൊണ്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രളയമുണ്ടായ സമയത്ത് ഞങ്ങളെടുത്ത നിലപാടുകൾ ആ പ്രളയത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി ഗവൺമെന്റ് സഹായിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനോട് അന്ന് ഈ ദുരന്ത മേഖല മുഖ്യമന്ത്രി സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പോവുകയുണ്ടായി. അതിന് ഒരു പാരമ്പര്യ കോൺഗ്രസ് ഉണ്ട് കാര്യവും മറക്കരുത്. 1924 കാലത്ത് അന്നാണല്ലോ നാട്ടിൽ വലിയൊരു പ്രളയമുണ്ടായത്. അന്ന് ഗാന്ധിജി കാണിച്ചൊരു മാർഗമുണ്ട്. അന്ന് ഗാന്ധിജി ഏതാണ്ട് 100,000 രൂപ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അന്ന് എത്തിച്ചു കൊടുത്തു എന്നാണ് ചരിത്രമെങ്കിൽ ആ ചരിത്രം തന്നെയാണ് കോൺഗ്രസിന്റെ പാരമ്പര്യമെങ്കിൽ ആ പാരമ്പര്യത്തിന് വഴിയൂടെ പോകണമെന്ന കാര്യത്തിൽ ഞാൻ അശേഷം സംശയമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ യത്നവുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ഈ ഗവൺമെന്റ് ആകട്ടെ ഇന്ന് വരെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടവരുടെ കണക്കുകൾ വെക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. എവിടെ നിന്ന് പണം കിട്ടി, എങ്ങനെ ചെലവഴിച്ചോ പറയാൻ തയ്യാറായിട്ടില്ല. അത്തരം ഒരു അവസ്ഥയിൽ സുതാര്യമല്ലാത്തവരുടെ കാര്യങ്ങൾ നീക്കുന്നത് വരുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഇന്റഗ്രിറ്റി ആ മുഖ്യമന്ത്രിയുടെ സമീപത്തിൽ ഒരു സംശയമുണ്ട് എന്ന കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിവാൻ പ്രതാപിച്ച് അതുപോലെ പാർട്ടി സെക്രട്ടറി ശിവാൻ കോടിയേരി വാലേഷൻ അവർ രണ്ടുപേരും ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ഒരു ചുവട് കൂടി മുന്നിൽ കടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് പിരിച്ചുവിടാൻ സത്യമായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ
നിങ്ങൾ കോൺഗ്രസ് ചരിത്രം പറയില്ല. എത്ര കാലമായി കോൺഗ്രസ് പിരിച്ചുവിടണം പിരിച്ചുവിടണം എന്ന് പറയുന്നു, പക്ഷെ അത് പിരിച്ചുവിടാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങളുടെ പാർട്ടിയിൽ നാടുകൾ പിരിഞ്ഞു പോവുകയാണ്. പശ്ചിമബംഗാളിലെ ആളുകൾ ഇപ്പോൾ പാർട്ടിയിലില്ല, ത്രിപുരയിൽ പാർട്ടിയിലില്ല. ഞാൻ പറയുന്നത് ഈ സംസ്ഥാനത്ത് തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തിന്റെ ചരിത്രം പറയുന്ന ആളുകൾ ഈ മുഖ്യമന്ത്രിയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും പ്രബലത്ത മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഏറ്റവും പ്രബലത്ത സി പി എം ചീഫ് മിനിസ്റ്റർ ശ്രീമാൻ പിണറായി വിജയനായിരിക്കും എന്ന കാര്യം ഞാൻ പറയട്ടെ. ഒരിക്കൽ പോലും ഒരു മുഖ്യമന്ത്രി ഇരിക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിന്റെ മുഖ്യമന്ത്രി കേരള സംസ്ഥാനം ഭരിക്കില്ല എന്ന കാര്യം ഞാൻ ഈ ചടങ്ങിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുക, ഇദ്ദേഹമായിരിക്കും കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും പ്രബലത്ത മുഖ്യമന്ത്രി എന്ന കാര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ സാക്ഷരിച്ചുകൊണ്ട് പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ നോക്കിക്കൊണ്ട് കേരളത്തിൽ ജനങ്ങൾ നോക്കിയാൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത്രയേറെ ആപത്കരമായ സ്ഥിതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളത്. ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമബംഗാളിൽ തകർത്തത്? ആരാണ് ത്രിപുരയിൽ തകർത്തത്? ആരാണ് ഈ സംസ്ഥാനത്തെ പാർട്ടിയെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനും അറിയാവുന്ന പോലെ അമിത്ഷായുമായിട്ടുള്ള ബന്ധം എന്താണ് ഈ പാർട്ടിക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്നലെ ഗഡ്കരിയുമായി വിമാനത്തിൽ വന്നപ്പോൾ ആ വിമാനത്തിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നിങ്ങളോടൊപ്പം ഗഡ്കരിയോടൊപ്പം ശ്രീമാൻ വി മുരളീധരൻ ഉണ്ടായിരുന്നു. എന്താണ് സംസാരിച്ചത്? ഞങ്ങൾക്കറിയാം. ചെയ്യത്ത് ഉത്തരവാദിത്ത ബോധത്തോട് പറയട്ടെ, നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചു നിങ്ങൾ പറയുന്നു. അമിത്ഷാ വന്നപ്പോൾ നിങ്ങൾ രാഷ്ട്രീയ കാര്യം സംസാരിച്ചു. നിങ്ങൾ മോദിയുമായി രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. അതിന്റെ പേരെ ഘടകമുണ്ടാവ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അങ്ങ് ഒരിക്കൽ പോലും രക്ഷപ്പെടാത്ത ജാമ്യം അഴിമതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഉണ്ടെന്നുകൊണ്ട് ആ പ്രധാനമന്ത്രി പടക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയമായി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് മാസപ്പാട്ട് ജനാവശ്യമായി പിണറായി വിജയൻ അദ്ദേഹം ഈ പറയുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രിയുമായി ബി ജെ പിയുടെ നേതാക്കന്മാരുമായി ഒളിച്ചു വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ കണ്ടില്ലേ ഗഡ്കരി മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നു, മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ പിണറായിയെ പ്രകീർത്തിക്കുന്നു, പിണറായി തിരിച്ചു പ്രകീർത്തിക്കുന്നു. ഇങ്ങനൊരു കാലം ഉണ്ടായിട്ടുണ്ട്. അത് ജനാധിപത്യത്തിന് മഹത്വം ഉണ്ടാകില്ല എന്ന് നമുക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ല. മറിച്ച് ഇവർ തമ്മിൽ ഉണ്ടാക്കിയ രഹസ്യ ധാരണയുടെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രം ഞാൻ പറയട്ടെ. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ ധാരണ പ്രകടമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ മതേതര വിശ്വാസികൾ, ഈ രാജ്യത്തെ മതേതരത്വം പുറത്തു കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജാഗ്രതയോടുകൂടി തന്നെ വരുന്ന ദിവസങ്ങളെ നോക്കിക്കാണവെന്ന് ഞാൻ വിനീതനായിട്ട് അപേക്ഷിക്കുന്നു. അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടില്ലായിട്ട് വിളിക്കാൻ നമുക്ക് സാധ്യമല്ല. ആ ധാരണ ഉണ്ടാക്കിയാണെങ്കിൽ ഈ രാജ്യത്തെ പ്രമുഖരായ ജനങ്ങൾ അത് തുറന്നു കാട്ടിക്കൊണ്ട് അവരെ പാഠം പഠിപ്പിക്കുന്ന കാര്യത്തിലേക്ക് സംശയമില്ല എന്ന് മാത്രം ഞാൻ വിനീതനായിട്ട് പറയുകയാണ്. സമാനതകൾ ഏറെയുണ്ട് ഈ രണ്ട് ഗവൺമെന്റുകളും തമ്മിലുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഭൂവലീസ്, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഡിസ്റ്റലിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം, ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ചിലായിട്ട് ഉയർന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ, ആ വസ്തുതകൾ പുറത്തുകൊണ്ടുവരുന്ന പ്രതിപക്ഷ നേതാവാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല. ഉള്ളത് ആ രമേശ് ചെന്നിത്തലയെ വേട്ടയാടുന്ന പല സി പി എം നേതാക്കന്മാരെ മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ പുറത്തറിയാം. ഏതായാലും ഏതെങ്കിലും തരത്തിൽ ശ്രീമാൻ നമ്മുടെ ശ്രീമാൻ പ്രതിരാജിച്ച അദ്ദേഹം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല അവിടെ തെരായിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വൈദ്യ നിര്യാതനപ്പെടെയുള്ള നീക്കം നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുമെന്നും ശക്തിയായിട്ട് അതിന് എതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം മാത്രം ഞാൻ വിനീതനായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം, ഇവിടെ ശ്രീകണ്ഠൻ പറയുകയുണ്ടായി ഇവിടെ ദളിതന്മാരായിട്ടുള്ള ആളുകൾ വലിയ സമ്മേളനം നടന്നു എന്ന് പറയുന്നു. അറിയുമോ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ എവിടെ നിന്നാണ് പണം സമാഹരിച്ചത്? ആ പണം സമാഹരിച്ചത് ഈ പറയുന്ന ഭൂമിയും നിശ്ചയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അനുമതി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയിരിക്കുന്ന കോടികൾ തന്നെയാണ് ഈ പാലക്കാട്ട് അതിനുവേണ്ടി ചെലവഴിച്ചതിന്റെ കാര്യം ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ, ഈ രാജ്യത്തെ കുത്തക മുതലാളിമാരുടെ, ഈ തത്കാലിക കോൺട്രാക്ടർമാരുടെ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുക്കിയിട്ടുണ്ട്. നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ രാജ്യത്തെ വെസ്റ്റേൺ ഇൻഡസ്ട്രി കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന കാര്യം മനസ്സിലാക്കുക.
അദ്ദേഹം പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പോയപ്പോൾ അദ്ദേഹം കണ്ടത് ആരൊക്കെയാണ്? അവിടെ മലയാളികളായിട്ട് കുറെ ആളുകളുടെ യോഗത്തിൽ അദ്ദേഹം സംബന്ധിച്ചു എന്നത് സത്യമാണെങ്കിൽ പോലും അദ്ദേഹം അവിടെ കണ്ടത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെയാണ്, സമ്പന്നന്മാരെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ രാത്രി അദ്ദേഹം ഒരു സഹസ്ര കോടീശ്വരനുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയ കാര്യവും എടുത്തു പറയാനാഗ്രഹിക്കും. ആ സഹസ്ര കോടീശ്വരക്കാരാണ്, ആ സഹസ്ര കോടീശ്വരനുമായിട്ട് മണിക്കൂറുകൾ തിരുവനന്തപുരത്ത് അദ്ദേഹം ചർച്ച നടത്തിയെങ്കിൽ അതിനുള്ള സാഹചര്യം എന്താണ് വിശദീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറായി. മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന കുറെ ആളുകളുണ്ട്. പലപ്പോഴും മന്ത്രമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാജ്യത്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾക്ക് കണ്ണൂർ ജില്ലയിലേക്ക് തന്നെയുണ്ട്. അവരെ തിരിച്ചറിയാൻ തയ്യാറാകണം. അവർ മുഖ്യമന്ത്രി എങ്ങോട്ടേക്ക് പോകുന്നു, അദ്ദേഹത്തെ നിലപാട് എന്താണ്, അദ്ദേഹം മാറ്റം കൊടുത്തിട്ടുണ്ടെന്നതിനെ കുറിച്ചൊക്കെ തന്നെ തിരിച്ചറിയാൻ നിങ്ങൾക്കൊക്കെ തന്നെ അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ പറയുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താനുള്ള ശക്തമായ നീക്കങ്ങൾ നമ്മൾ നടത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് കൗൺസിൽ പാർട്ടി പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ ഒറ്റപ്പെട്ടിരിക്കുന്ന കാര്യം എനിക്കറിയാം. എങ്കിൽ പോലും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന അഖിലേന്ത്യാ പാർട്ടി, ആ പാർട്ടിയാണ് അഖിലേന്ത്യാ തലത്തിൽ നാം ശത്രുവായി കാണുന്നത്. ആ പാർട്ടിയെ ചെറുത്ത് പരാജയപ്പെടുത്താൻ ഒറ്റപ്പെടുത്താൻ 2019 തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം പരിപൂർണമായിട്ട് ഉപയോഗിക്കാൻ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള കോൺഗ്രസുകാർക്കും നാട്ടുകാർക്കും സാധിക്കട്ടെ, ഐക്യ ജനാധിപത്യ കക്ഷിയിലെ കൂട്ടുകാർക്കും സാധിക്കട്ടെ എന്ന് മാത്രം വിനീതരായി അഭ്യർത്ഥിച്ചുകൊണ്ട് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ 2 സീറ്റുകളിലും കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി അരയും തലയും വിളിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ മഹാസംഗമം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. ഇത്തരമൊരു സംഗമം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സ്വീകരണങ്ങളെ ഒരിക്കൽ കൂടി ഈ നാട്ടിലെ കോൺഗ്രസുകാർക്ക് വേണ്ടി കേരളപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ രൂപത്തിൽ ഞാൻ അദ്ദേഹത്തിന് എന്റെ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു, അഭിവാദ്യം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെ, എന്നും കോൺഗ്രസ് സംസ്കാരവും കോൺഗ്രസ് മൂല്യങ്ങളിൽ ഒറ്റപ്പെടുത്ത നല്ലവരെ, നിങ്ങൾ മുന്നോട്ട് പോകുക. നാളെ വരാൻ പോകുന്ന ദിവസം നമ്മുടേതായിരിക്കും. ഈ രാജ്യത്ത് ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും കോൺഗ്രസിന്റെയുമായിരിക്കും 2019 തെരഞ്ഞെടുപ്പിൽ അധികാരത്ത് വരാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കൂടി സംവിധാനമായിരിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം ചെയ്യും. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.